ശങ്കരാടി സാറിൻ്റെ ഏറ്റവും പോപ്പുലറായ ഡയലോഗുകളിലൊന്ന്, അത് സിനിമയുടെ പേരാക്കി റിലീസ് ചെയ്തപ്പോൾ പ്രതീക്ഷകൾ ഒരുപാടാണ്. കാര്യം ഒത്തിരി നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഡയലോഗാണത്. ഒരു താത്വികമായ അവലോകനം. നമുക്ക് ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സമഗ്രമായ രാഷ്ട്രീയ വിമർശന സ്വഭാവമുള്ള ഒരു വിഷയം, അത് തന്നെയായിരിക്കും ഈ സിനിമയിൽ ഉണ്ടാവുക എന്ന് ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഇന്ന ഇന്ന കാര്യങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ ഇന്ന ഇന്ന പാർട്ടിക്കാരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൽ അവതരിപ്പിക്കുന്നുണ്ടാവുക എന്നൊക്കെയുള്ള കുറേ ചിന്തകൾ ഉണ്ടാവുമല്ലോ. അത് ഏകദേശം കറക്റ്റൊക്കെ തന്നെയാണ്. നമുക്ക് നമ്മുടെ പതിവ് പോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ താരങ്ങളെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴും അവർക്ക് ഗംഭീരമായൊരു പ്രകടനം നടത്താനുള്ള ഒരു വേദിയൊന്നും ഇതിലെവിടെയും ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. കൺവിൻസിംഗ് ആയി കഥാപാത്രങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നേ ഉള്ളൂ. എനിക്കതിൽ എടുത്തു പറയണമെന്ന് തോന്നിയത് മേജർ രവി, ഷമ്മി തിലകൻ തുടങ്ങിയവരുടെ പ്രകടനങ്ങളാണ്. കാര്യം ഒരേ സമയം അവർ നമ്മളെ ചിരിപ്പിക്കുകയും വേണം, അവർ നമ്മളെ വിറപ്പിക്കുകയും വെറുപ്പിക്കുകയും വേണം. അതൊക്കെ കൃത്യമായി അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ താരങ്ങളായിട്ടുള്ള ജോജു അടക്കമുള്ള ആളുകൾ, അവരിതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ഒരു കഥാപാത്രം എന്നേ ഉള്ളൂ. അതിനെ അവർക്കാവുന്ന വിധം മനോഹരമായി അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രകടനം കഴിഞ്ഞാൽ അടുത്തൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എല്ലാവരെയും വിമർശിക്കുന്നുണ്ട്. അയ്യോ, അവർ അവരോട് നമുക്ക് കുറച്ച് മൃദുവായ ഒരു സമീപനമാകാം എന്നൊരു ചിന്തയില്ല. എല്ലാവർക്കും കണക്കിന് കൊടുത്ത് പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതാണ് കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രാഷ്ട്രീയ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ നമ്മൾ കണ്ടതും കണ്ടിട്ട് മറന്നുപോയതുമായ ഒത്തിരി കാര്യങ്ങൾ, ചെറിയൊരു കൗണ്ടർ ഡയലോഗ് എന്നൊക്കെ നമുക്ക് തോന്നുള്ളൂ, പക്ഷേ അതിനകത്ത് വലിയൊരു രാഷ്ട്രീയ വിമർശനമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ഇൻസിഡൻറ്റിനെ ഓർമ്മിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അതിപ്പോൾ ഇൻ്റർനാഷണൽ ആയാലും ലോക്കലായാലും ആ ശ്രമങ്ങൾ വളരെ ഗംഭീരമായി എന്നാണ് എനിക്ക് തോന്നിയത്. മൂന്നാമത്തെ കാര്യം, ഹ്യൂമർ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതായത് ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കൃത്യമായി എല്ലാം അറിഞ്ഞിട്ടുള്ള ഓർത്തിരിക്കുന്ന ആളുകൾക്ക് എന്നല്ല, എവിടെയോ എന്തോ കേട്ട് മറന്നിട്ടുള്ള ആളുകൾക്ക് പോലും ആ ഇത് അതാണല്ലേ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓ ഇതിലെ തമാശ എന്താ എന്ന് എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. നാലാമത്തൊരു പോസിറ്റീവ്, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ അതിവിശാലമായ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാതിരുന്ന വിഷ്വൽ മാന്ത്രികതയോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൈഡിലേക്ക് ഒരു വലിയ മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ ഈ സിനിമ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. സിനിമ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ഡെലിവർ ചെയ്യാൻ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് സാധിച്ചിട്ടുണ്ട്. മോശമായി എന്ന് ഫീൽ ചെയ്ത ഒന്നും സംഭവിച്ചിട്ടില്ല. വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പാട്ടുണ്ട്, ആ പാട്ട് എനിക്ക് അത്ര അങ്ങോട്ടൊരു ഒരു രസമുള്ള ഒരു സിനിമാ പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതേസമയം ഇൻട്രോ സോങ് വളരെ പഞ്ചിങ് ആയി അനുഭവപ്പെടുകയും ചെയ്തു. അഞ്ചാമത്തെ ഒരു പോസിറ്റീവ്, അത് ചില മീറ്റിങ്ങുകൾക്ക് നമ്മളും ഒഫീഷ്യലി മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പല വകുപ്പുകളിലെയും മേലധികാരികൾ എത്തിച്ചേരുന്നതിന് പകരം അവരുടെ ജൂനിയേഴ്സിനെ പറഞ്ഞുവിടും. ഈ ജൂനിയറൊക്കെ, ഞാനൊരു മീറ്റിംഗിൽ ചെന്നിരുന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗ് എന്തിനെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കേണ്ട ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ അയച്ചിരിക്കുന്നത് അയാളുടെ 5 ദിവസം മാത്രമായി ആ ഓഫീസിൽ വരികയും പോവുകയും ചെയ്ത ഒരു സ്റ്റാഫിനെയാണ്. അത്രയും നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെ ഈ സിനിമ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആറാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം, KSRTC സംബന്ധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നതാണ്. കാരണം അത് KSRTC തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും അതിനെ വിമർശിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അതിനെ വിമർശിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ KSRTC ബസ് തട്ടിക്കൊണ്ട് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രംഗമുണ്ട്. ആർട്ടിസ്റ്റ് ആരാണെന്ന് പോലും ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ ആ ത്രില്ല് നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ പിടിക്കപ്പെടുന്ന സമയത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതൊരു 1.5 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാമത്തെ നെഗറ്റീവായിട്ട് തോന്നിയത് ഫേസ്ബുക്കിലെ ഒരു പ്രതികരണ തൊഴിലാളി വിമർശിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ വിമർശിച്ച് വിടുന്ന, ചിലപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന, അല്ലെങ്കിൽ ഒരു ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ വരുന്ന ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്ന അത്രയുമൊക്കെ കാര്യങ്ങളെ സിനിമ സംസാരിച്ചുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. ഈ കാര്യങ്ങൾക്കുള്ളിലൂടെയുള്ള ഒരു ഒരു ഇൻസൈറ്റ് ഉണ്ടാവുമല്ലോ, അത് എഴുതുന്നയാൾ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നയാൾ അയാളുടെ ഉള്ളിലെ ഒരു കാര്യത്തെ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. വളരെ ഉപരിതലത്തിലൂടെ മാത്രം ആ തമാശയെ കണ്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് പുച്ഛിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്തൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ചിലയിടങ്ങളിലുള്ള ലാഗാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴുള്ള ആ വലിച്ചിലും, ഞാൻ പറഞ്ഞ ആ വോട്ടിംഗ് റിലേറ്റഡ് പാട്ടും, നമുക്കറിയാം ഇതിങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പിന്നെ അതിനൊരു 5 മിനിറ്റ് പാട്ടിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കറിയാലോ ഇത് എന്തിനാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പലയിടത്തും ഈ ഒരു ലാഗിങ് അനുഭവം ഉണ്ടായിരുന്നു. ആകെമൊത്തം ടോട്ടൽ പറയുകയാണെങ്കിൽ ഇതൊരു സന്ദേശമൊന്നുമല്ല, പക്ഷേ ഇത് OTT റിലീസായി കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ആളുകളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ, ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസുകൾ, റീലുകൾ ഒക്കെ ഭരിക്കാൻ പോകുന്നൊരു സിനിമയാണ്. പക്ഷെ അവിടെയും
റിസൾട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.